എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിഷ്ണു സതീഷ്. 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് നൽകും. അതായത് നമ്മുടെ എനർജി ലെവൽസ് വർദ്ധിക്കും, നമുക്ക് നല്ലൊരു ഉന്മേഷം ഉണ്ടാവും, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടും, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ 6, 7, 8 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷവും കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷവും ചില ആൾക്കാർ പറയുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ക്ഷീണമാണ്. എന്ത് ചെയ്താലും ക്ഷീണമാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ഒന്നും ചെയ്യാനുള്ളൊരു ഉന്മേഷമില്ല, വളരെയധികം ഫെറ്റിഗ്ഡ് ആണ് ശരീരം. ഒരു നമുക്ക് ചിന്തിക്കുന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല, ഒരു മെൻ്റൽ ക്ലാരിറ്റിയുടെ കുറവ്, ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു വ്യക്തതയില്ലാതെ വർക്ക് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. ഇങ്ങനെയുള്ള കംപ്ലയിൻസ് പലരും പറയാറുണ്ട്. സോ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു എപ്പോഴും ക്ഷീണം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ ഫെറ്റിഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നതിൻ്റെ ചില റീസൺസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ഷീണം ഉണ്ടാകാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഒരു ഹോർമോണാണ്, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ. നമുക്കറിയാം ഇൻസുലിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരും, ഒരു അസുഖം വരും. അതുപോലെ തന്നെ ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാലും, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ കൂടുതലുള്ളത് കൊണ്ടാണ് പ്രമേഹം വരുന്നത്. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ് പ്രമേഹം. അതുപോലെ തന്നെ സ്ത്രീകളിലുണ്ടാകുന്ന PCOD, ഈ ഗർഭാശയത്തിൽ മുഴയുണ്ടാകുന്ന കണ്ടീഷൻസ്, ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. എന്താണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്? നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുന്നു. എന്തുകൊണ്ടാണ് ഇൻസുലിൻ്റെ അളവ് കൂടുന്നത്? ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചോറ്, ചപ്പാത്തി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കും. സോ ഈ ഗ്ലൂക്കോസ് വർദ്ധിച്ചിരിക്കുന്ന ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളുടെ അകത്തോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. സോ ഈ ഇൻസുലിൻ ഈ ഗ്ലൂക്കോസിനെ എടുത്തിട്ട് കോശങ്ങളുടെ അകത്തോട്ട് കൊണ്ടുപോകും. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഇൻസുലിൻ കോശങ്ങളുടെ അകത്തോട്ട് കയറി പോകാൻ പറ്റുന്നില്ല, അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഡോറ് ബ്ലോക്ക്ഡ് ആണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഇൻസുലിനും ഗ്ലൂക്കോസും രണ്ടും ബ്ലഡിൽ തന്നെ, രക്തത്തിൽ തന്നെ കെട്ടിക്കിടക്കും. അതായത് നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറുണ്ടല്ലോ, വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര എന്നൊരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. അതായത് ശരീരത്തിൽ ഒരുപാട് ഗ്ലൂക്കോസും ഇൻസുലിനും കൂടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ കോശങ്ങളുടെ അകത്ത് ഒട്ടും തന്നെ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ കോശങ്ങളുടെ അകത്ത് ഗ്ലൂക്കോസ് കിട്ടിയില്ലെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, ആൾക്കാർക്ക് വളരെയധികം ക്ഷീണം അനുഭവപ്പെടും. സോ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള ഫെറ്റിഗ്നെസ് ശരീരത്തിലുണ്ടാകും. സോ ഇൻസുലിൻ കുറച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡോറിൻ്റെ സെൻസിറ്റിവിറ്റി ബെറ്റർ ആവുകയും ഗ്ലൂക്കോസ് കോശങ്ങളുടെ അകത്തോട്ട് പോകാനും തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മുടെ ക്ഷീണം വളരെയധികം കുറഞ്ഞു, ക്ഷീണം നന്നായിട്ട് കുറച്ചുകൊണ്ടിരാൻ പറ്റും. സോ ചില ആൾക്കാർ പറയാറുണ്ട് ചോറും അല്ലെങ്കിൽ ചപ്പാത്തിയും കഴിച്ചില്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവില്ലേ, ക്ഷീണം വരില്ലേ എന്നൊക്കെ പറയും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരാൾക്ക് ചോറിൻ്റെയും ചപ്പാത്തി അല്ലെങ്കിൽ ഗ്രെയിൻസ് എന്ന് പറയുന്ന കാറ്റഗറി കുറച്ച് കഴിക്കുമ്പോഴാണ് ശരിക്കും എനർജി ലെവൽസ് കൂടുന്നത്. അതുകൊണ്ടാണ് പ്രമേഹമുള്ള ആൾക്കാരോട് ഈ ഗ്രെയിൻസ് കുറച്ച് കഴിക്കണം എന്ന് പറയുന്നത്. വെയിറ്റ് കൂടുന്ന ആൾക്കാരോട് ഗ്രെയിൻസ് കുറച്ച് കഴിക്കണം എന്ന് പറയുന്നതിൻ്റെയൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാരണം ഇതാണ്, ഈ ഇൻസുലിൻ്റെ ലോഡ് ശരീരത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ഷീണം പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്രെയിൻസ് കുറച്ച് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടിക്കഴിക്കേണ്ടതാണ് പ്രോട്ടീനും ഫാറ്റും. അപ്പോൾ പ്രോട്ടീൻ ഇപ്പോൾ എഗ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മീൻ ആയിക്കോട്ടെ, അതിൻ്റെ പോർഷൻ കൂട്ടിക്കഴിക്കുക, വെജിറ്റബിൾസ് കൂട്ടിക്കഴിക്കുക. പക്ഷേ ചോറ്, ചപ്പാത്തി, റാഗി ഇങ്ങനെയുള്ള ധാന്യങ്ങൾ, ഗ്രെയിൻസിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും, നിങ്ങളുടെ എനർജി ലെവൽ നന്നായിട്ട് കൂടും. സോ ശരീരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇൻസുലിനാണ് ക്ഷീണം ഉണ്ടാക്കുന്നത്. അതാണ് ആദ്യത്തെ കാരണം. ഇനി രണ്ടാമത്തെ കാരണം, മിനറൽ ഡെഫിഷ്യൻസി. മിനറൽ അല്ലെങ്കിൽ ചില വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അതും അതിഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കും. ആദ്യത്തെ മിനറൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ. നമ്മുടെ ശരീരത്തിൽ അയറൺ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അനീമിയ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അനീമിയ ഉള്ളവരോട് ചോദിച്ചാൽ തന്നെ അവർക്ക് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ക്ഷീണമാണ്, എപ്പോഴും ക്ഷീണമാണ്, ഏത് സമയം കിടന്നുറങ്ങണം എന്നുള്ളൊരു ടെൻഡൻസിയാണ് അവർക്കുണ്ടാകുന്നത്. കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ നെഞ്ചിടിപ്പ്, ക്ഷീണം, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒരുപാട് അവർ പറയും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ അയറിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ്റെ ലഭ്യത കുറയും. ഓക്സിജൻ്റെ ലഭ്യത ഇല്ലെങ്കിൽ ശരീരത്തിൽ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, അത് ക്ഷീണത്തിലോട്ട് ലീഡ് ചെയ്യും. സോ അനീമിയ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ അയൺ കണ്ടൻറ്റ് ശരീരത്തിൽ കൂട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ഷീണം മറികടക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് കൂടുതലായിട്ട് നമ്മൾ റെഡ് കളറായിട്ടുള്ള ഫ്രൂട്ട്സ് അധികം നമ്മുടെ ശരീരത്തിൽ റെഡ് കളറായിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മുടെ ഡയറ്റിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ പോമോഗ്രാനൈറ്റ്, വാട്ടർമെലൺ, ഹീമോഗ്ലോബിൻ ലെവൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് വീറ്റ് ഗ്രാസ് ജ്യൂസ് ഡെയിലി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വീറ്റ് ഗ്രാസ് ജ്യൂസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നതും വളരെ വളരെ എഫക്റ്റീവാണ്. ഇനിയിപ്പോൾ സപ്ലിമെൻറ്റേഷനാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അയൺ കണ്ടൻറ്റ് കൂട്ടേണ്ട സപ്ലിമെൻറ്റിനെയാണ് ലാക്ടോഫെറിൻ എന്ന് പറയുന്നത്. ഒരു 500 mg ലാക്ടോഫെറിൻ കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലെ അയൺ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫെറിറ്റിൻ കണ്ടൻറ്റ്
വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രണ്ടാമത്തെ മിനറലാണ് മഗ്നീഷ്യം. സോ ഈ ഷീണുള്ളവർ അറിയേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ കോശങ്ങളുടെ അകത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറിയുണ്ട്, അതിനെ പറയുന്ന പേരാണ് മൈറ്റോകോൺഡ്രിയ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന ഗ്ലൂക്കോസ് കോശങ്ങളുടെ അകത്തെത്തി മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ടാണ് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. സോ ഈ മൈറ്റോകോൺഡ്രിയയിൽ വെച്ചിട്ട് ശരീരം എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു മിനറലാണ് മഗ്നീഷ്യം. സോ മഗ്നീഷ്യം ശരീരത്തിലില്ലെങ്കിൽ നമുക്ക് ഈ എനർജി പ്രൊഡക്ഷൻ നടക്കില്ല, അതായത് ATP എന്ന് പറയുന്ന എനർജി പ്രൊഡക്ഷൻ നടക്കില്ല. അതും ക്ഷീണത്തിലോട്ട് ലീഡ് ചെയ്യും, അത് ഭയങ്കരമായിട്ടുള്ള ഫെറ്റിക്ക് ശരീരത്തിലുണ്ടാക്കും. സോ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടാകും, അതാണ് സെക്കൻഡ് മിനറൽ. സോ മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മഗ്നീഷ്യം സപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. ഏറ്റവും ബെസ്റ്റ് റിച്ച് ആയിട്ടുള്ള മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ് ചീര. സോ ചീര കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് മഗ്നീഷ്യം ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യാൻ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി മൂന്നാമത്തതാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്ന വൈറ്റമിൻ. സോ ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഉള്ളവർക്ക്, അതായത് നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് വൈറ്റമിൻ B12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റമിൻ B12 ആണ്. സോ B12 ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലും കാലിലും ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു നമ്മൾ സൂചി എടുത്തിട്ടൊരു പ്രിക്ക് ചെയ്യുന്ന പോലെ, കുത്തുന്ന പോലുള്ള ഒരു സിംറ്റംസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നെർവിനുള്ള ന്യൂട്രിയൻ്റാണ്, അതായത് നമ്മുടെ നാഡി വ്യവസ്ഥയ്ക്കുള്ള ന്യൂട്രിയൻ്റാണ് വൈറ്റമിൻ B12. സോ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിഭയങ്കരമായിട്ടുള്ള ക്ഷീണത്തിലോട്ട് അത് ലീഡ് ചെയ്യും. സോ വൈറ്റമിൻ B12 ശരീരത്തിൽ ഇമ്പ്രൂവ് ചെയ്യുക, അതിപ്പോൾ സപ്ലിമെൻറ്റ് ഫോമിലാണെങ്കിൽ മീഥൈൽ കൊബാലമൈൻ എന്ന് പറയുന്ന സപ്ലിമെൻ്റാണ് നമ്മൾ കഴിക്കേണ്ടത്. ഭക്ഷണത്തിലാണെങ്കിൽ കൂടുതലായിട്ടും മുട്ട കഴിക്കുന്നത്, ഓർഗാനിക് ആയിട്ടുള്ള മുട്ട കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷ് മീൻ കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കൂടുതൽ തൈരും മോരും ഡയറ്റിൽ ആഡ് ചെയ്യുന്നതാണ് വൈറ്റമിൻ B12 ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ആദ്യത്തെ റീസൺ നമ്മൾ പറഞ്ഞു, അതൊരു ഹോർമോൺ, ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുന്നതുകൊണ്ട് ക്ഷീണം ഉണ്ടാകാം. രണ്ടാമത്തെ നമ്മൾ മിനറൽ ആൻഡ് വൈറ്റമിൻ ഡെഫിഷ്യൻസിനെ കുറിച്ച് സംസാരിച്ചു. മൂന്നാമത്തത് വീണ്ടും ഒരു ഹോർമോണാണ്, ക്ഷീണം ഉണ്ടാവാൻ കാരണക്കാരനായ മൂന്നാമത്തെ ഒരു ഹോർമോൺ, അതിനെയാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. സ്ട്രെസ് ഹോർമോണാണ് കോർട്ടിസോൾ. അതായത് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം ലഭിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായിരിക്കണം. അതുകൊണ്ട് തന്നെ ചിലവർ പറയും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ക്ഷീണമാണ്, പക്ഷേ ഞാനൊരു കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു എനർജി ലെവൽ കിട്ടുന്നുണ്ട്. ഇത് കോർട്ടിസോളിൻ്റെ ലഭ്യത ശരീരത്തിൽ കുറയുന്നതുകൊണ്ടാണ്. കോർട്ടിസോൾ രാവിലെ കുറവാണെങ്കിൽ വളരെയധികം അതികഠിനമായിട്ടുള്ള ക്ഷീണമായിരിക്കും ശരീരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും അതേപോലെ തന്നെ ആൾക്കാർ പറയും ഈ എനർജി ലെവൽ ഈവനിങ് ആകുമ്പോഴേക്കും ബെറ്റർ ആണ്, കാരണം ഈവനിങ് ആകുമ്പോഴേക്കും കോർട്ടിസോൾ കൂടും, പക്ഷേ എഗെയിൻ ഈവനിങ് വീണ്ടും കോർട്ടിസോളിൻ്റെ അളവ് കുറഞ്ഞു വരും. സോ ഈ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ മോർണിംഗ് ടൈമിൽ കുറവാണെങ്കിൽ നമുക്ക് വളരെയധികം ക്ഷീണം എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ ചിലവരുടെ ബോഡിയിൽ കാണുന്ന വേറൊരു പാറ്റേൺ ആണ് കോർട്ടിസോൾ നൈറ്റ് ടൈമിൽ ഒരുപാട് അധികമാവുക എന്നുള്ളത്. സോ രാത്രി കാലങ്ങളിൽ കോർട്ടിസോൾ കൂടി നിൽക്കുന്നത് ചിലവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കോർട്ടിസോളിൻ്റെ ലെവൽ രാത്രി കാലങ്ങളിൽ കൂടി നിൽക്കുക എന്നുള്ളത്. കോർട്ടിസോൾ രാത്രി കാലങ്ങളിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ അത് ഉറക്കമില്ലായ്മയിലേക്ക് ലീഡ് ചെയ്യും, കാരണം ഉറക്കത്തിന് സഹായിക്കുന്ന മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ കോർട്ടിസോൾ കൂടി നിന്ന് കഴിഞ്ഞാൽ മെലാട്ടോണിന് ആക്ട് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ശരീരത്തിൽ അത് ആവശ്യത്തിന് ആക്ട് ചെയ്യാൻ സാധിക്കില്ല, അപ്പോൾ ഉറക്കമില്ലായ്മയിലോട്ട് അത് ലീഡ് ചെയ്യും. സോ ഈ കോർട്ടിസോളുണ്ടാവുന്ന വേരിയേഷൻ, ഈ അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഔഷധ സസ്യമാണ് അശ്വഗന്ധ. സോ അതുകൊണ്ടാണ് അശ്വഗന്ധ കഴിക്കുന്നവർക്ക് ഉറക്കത്തിലുണ്ടാകുന്ന വേരിയേഷൻസ് ഇമ്പ്രൂവ് ആവുകയും അതുപോലെ തന്നെ അവരുടെ എനർജി ലെവലിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ടും പറയുന്നത്. ഒന്ന്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ക്ഷീണത്തിലോട്ട് ലീഡ് ചെയ്യും. മിനറൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സ്ട്രെസ് ഹോർമോൺസിലുണ്ടാകുന്ന വ്യത്യാസവും ശരീരത്തിൽ സിവിയർ ആയിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ഫെറ്റിക് എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുക, കറക്റ്റായിട്ടുള്ള ഡയഗ്നോസിസ് മനസ്സിലാക്കിയാൽ തന്നെ 50% ട്രീറ്റ്മെൻറ്റ് അവിടെ തന്നെ ഓവറാണ്. സോ നിങ്ങളുടെ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും മെയിനായിട്ട് ഒരു 80% ആൾക്കാരിൽ കാണുന്ന മൂന്ന് റീസണാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ കാരണം കണ്ടുപിടിച്ച് അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ക്ഷീണം ഓവർകം ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ ശ്രദ്ധിക്കുക, ഹോർമോൺസിലുള്ള വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷീണം എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യാൻ പറ്റും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.